ൂടെയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. വലിയ മഹത്വമുണ്ട്, വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട്, വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട്, വലിയ മഹത്വങ്ങൾ പറയാറുണ്ട്. ഈ ദിക്റിന് ഒരുപാട് മഹത്വങ്ങൾ പറയാറുണ്ട്. ഗർഭിണികളായ സഹോദരിമാർ, ഗർഭിണികളായ സഹോദരിമാർ, ഈ പവിത്രമായ ദിക്ര ചൊല്ലിയാൽ, അതല്ലെങ്കിൽ അവരുടെ സമീപത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് അല്ലാഹു സുഖപ്രസവം നൽകുമെന്നാണ്, അവർക്ക് അല്ലാഹു സുഖപ്രസവം നൽകുമെന്നാണ്. മറക്കണ്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ബാറ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ, നിന്റെ പ്രിയപ്പെട്ടവളെ ലേബർ റൂമിന്റെ കളിലേക്ക് കൊണ്ടുപോകുമ്പോ, പ്രിയപ്പെട്ടവളോട് സലാം പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ ഭാര്യയെ ലേബർ റൂമിന്റെ അകത്തേക്ക് നീ യാത്ര പറഞ്ഞു വിടുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ ലേബർ റൂമിന്റെ പുറത്തിരുന്നവണ്ട് ഉമ്മമാരെ പാപ്പമാരെ സഹോദര സഹോദരിമാരെ ചെറുപ്പക്കാരെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീന എന്ന ദിക്റ്. മറക്കണ്ട, മറക്കണ്ട, ആ ദിക്റിന്റെ വലിയ മഹത്വമാണ്. അല്ലാ ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരില്ലേ, നിരപരാധികളായി ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധികളായി ജയിലിൽ വിചാരണയില്ലാതെ കഴിയുന്നവരില്ലേ, ജയിലിൽ കിടക്കുന്നവർക്ക് അല്ലാഹു മോചനം നൽകും, അത്രയും വലിയ മഹത്വമുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീന. ചിലര് പറയാറുണ്ട്, ഉസ്താദേ എന്റെ മനസ്സൊന്ന് നന്നാവണം, എന്റെ മനസ്സൊന്ന് നന്നാവണം, ഞാൻ അനാവശ്യമായ പ്രേമത്തിൽ വിട്ടുപോയി, ഞാൻ അനാവശ്യമായ സ്നേഹത്തിൽ വിട്ടുപോയി, പാടില്ലാത്ത സ്നേഹത്തിൽ ഞാൻ പെട്ടുപോയി, പാടില്ലാത്ത പ്രേമത്തിൽ ഞാൻ പെട്ടുപോയി, അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. ചിലരൊക്കെ പറയാറുണ്ട്, ചിലര് പറയാറങ്ങനെയല്ല, എന്താ പറയാറ്, ഞാനിപ്പോ പറയണില്ല, ചില ആളുകൾ പറയാറുണ്ട് അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതിൽ നിന്ന് രണ്ടുപേരുടെയും മനസ്സ് നന്നാവണം, ചെല്ലണം മഹാന്മാരെ പഠിപ്പിക്കുകയാണ് മനസ്സൊന്ന് ക്ലിയറാവാൻ. ആ ദിക്റിനതിന്റെ മഹത്വമുണ്ട് എന്നാണ്, അതിനല്ലാഹു കഴിവ് തന്നിട്ടുണ്ട് എന്നാണ്, അതിനല്ലാഹു പവർ തന്നിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പവർ ആ ദിക്റിനുണ്ടോ എന്താ ഞങ്ങളെ ചൊല്ലൂല, അങ്ങനെ തീരുമാനിക്കണ്ട. ചില ആളുകൾ അങ്ങനെ ഉണ്ടോ, അല്ലാഹുവേ ഈ മൂലര് ഇത് കൊടുക്കേലോ, അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ ചെല്ലല്ലോ, കാരണം എനിക്ക് ഓളെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഓനെ തന്നെ കിട്ടണം, കേട്ടോ. നല്ല രസം. അപ്പൊ ഈ ദിക്റ് ചൊല്ലിയാ മനസ്സിലാവും, കൽബിലേക്ക് ഈമാൻ വർദ്ധിക്കും. മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. എത്ര വലിയ മഹത്വമുള്ള ദിക്റാണ്, എത്ര വലിയ മഹത്വമുള്ള ദിക്റാണ്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു, അതിന് ശരിയാവണം, ഒരു പേപ്പർ ശരിയാവണം, ലൈസൻസ് കിട്ടണം, അതല്ലെങ്കിൽ ഇന്ന് ആഗ്രഹിച്ച കാര്യം സാധിക്കണം, അതിന് ചില തടസ്സങ്ങളല്ലേ, അതിന് ചില വ്യക്തികൾ തടസ്സമാണ്, ചില പ്രവർത്തനങ്ങൾ തടസ്സമാണ്, ചില ആളുകൾ അതിന് മുടക്കം നിൽക്കുകയാണ്, ചില ആളുകൾ അതിന് തടസ്സം നിൽക്കുകയാണ്. ആ തടസ്സമൊന്ന് മാറാൻ, ആ തടസ്സമൊന്ന് നീങ്ങാൻ, ആ തടസ്സമൊന്ന് മാറിപ്പോവാൻ ചൊല്ലണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ വെള്ളിയാഴ്ച രാവിലെ ജനലക്ഷങ്ങളെ കൂടെ നമുക്കൊരുമിച്ച് ചൊല്ലാലോ. നമ്മുടെ കുടുംബത്തിൽ എത്രയോ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ ജയിലിൽ കിടക്കും ആളുകളുണ്ട്, എത്രയോ പ്രിയപ്പെട്ടവരെ ജയിലിൽ കഴിയുകയാണ്, എത്രയോ ഭാര്യമാര് വന്ന് സങ്കടം പറയാറുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, അവർക്ക് മോചനം നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ, മോചനം നൽകണേ അല്ലാ. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നഷ്ടപ്പെട്ടു പോയത് നമുക്ക് തിരിച്ചു കിട്ടാൻ, നഷ്ടപ്പെട്ടത് പോയത് നമുക്ക് തിരിച്ചു കിട്ടാൻ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫൈസൽ കാ, ഇപ്പൊ എനിക്കൊരു സ്ക്രീൻഷോട്ട് മെസ്സേജ് അയച്ചു തന്നു ഉസ്താദേ. നമ്മുടെ പ്രിയപ്പെട്ടവരെ കമന്റിലൂടെ അറിയിച്ച ഒരു പ്രിയ, ഒരു വല്ലാത്ത വിഷമമുള്ള ഒരു ദുആവസിയത്ത്, ഇക്കയുടെ ഈ മാസത്തെ മുഴുവൻ ശമ്പളവും വീണുപോയി, തിരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹും ദൂരം വലിയ വിഷമമായിരിക്കും ആ പ്രിയപ്പെട്ടവർക്ക്, റബ്ബേ നീ തിരിച്ചു കൊടുക്കണം അല്ലാ, നീ തിരിച്ചു കൊടുക്കണം അല്ലാ, നീ തിരിച്ചു കൊടുക്കണം അല്ലാ. അറിവിന്ദിലാവിലൂടെ ജനലക്ഷങ്ങളാമേയും പറഞ്ഞ പറക്കത്ത് കൊണ്ട് നീ തിരിച്ചു നൽകണേ അല്ലാ. സ്വർണം നഷ്ടപ്പെട്ടവരുണ്ട്, പണം നഷ്ടപ്പെട്ടവരുണ്ട്, കാശ് നഷ്ടപ്പെട്ടവരുണ്ട്, പേപ്പറുകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പലതും കാണാതെ പോയി, കാണാതെ പോയവരെ, സ്വർണം കാണാതെ പോയവരെ, കാശ് നഷ്ടപ്പെട്ടു പോയവരെ, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ എത്രയോ വസ്തുക്കള് നഷ്ടപ്പെട്ടു പോയതുണ്ട്. എന്റെ വാക്കല്ല ഇത്, ഉസ്താദ് നിങ്ങളോട് വെറുതെ പറയുകയല്ല, ഇത് മഹാത്മാര് നമ്മളെ പഠിപ്പിച്ച വാക്കാ, പണ്ഡിതന്മാര് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ വാക്കാ. ഉമ്മമാരെ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണമെന്ന ഉദ്ദേശം വെച്ച് ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. 40 തവണ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെല്ലണമെന്നാൽ, എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നാണ്, അത്രയും നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നാണ്. ചുരുങ്ങിയതൊരു 40 തവണ ഓതണം, ആ ഒരു നിയത്ത് വെച്ച് 40 തവണ, എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രയും നിങ്ങൾ ചൊല്ലണേ. നഷ്ടപ്പെട്ടു പോയവർക്ക് നിങ്ങളെ സമാധാനത്തിന്റെ വാക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ദിക്ര നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ നിങ്ങളെ പ്രസവത്തിന് വേണ്ടി, നിങ്ങളെ പ്രിയപ്പെട്ട പൊന്നുപോലെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് ചെയ്യുമ്പോ അവിടെ ഉണ്ടാകുമ്പോളെ കുറേ സഹോദരിമാർ പ്രസവത്തിന് വന്നവർ, അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ ദിക്ര നിങ്ങൾ ചൊല്ലണേ. ഈ ദിക്ര ചൊല്ലിയാ നിങ്ങൾക്ക് അല്ലാഹു സുഖപ്രസവം തരുമേ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ പറയാറുണ്ട്, റബ്ബേ അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളം കുടിച്ചു ലേബർ റൂമിലേക്ക് കയറുന്നവരുണ്ട്, അത് എന്തിനാണ്? അത് ദിക്ര ചൊല്ലി മന്ത്രിച്ച വെള്ളമാണ്, ആരോട് മന്ത്രിച്ച വെള്ളമാണ്, അല്ലാഹു മഹത്വം വരും ചെറുപ്പക്കാരാ, മഹത്വം വരും പെങ്ങളെ. അതുകൊണ്ടാണല്ലോ വർഷങ്ങളായി കല്യാണങ്ങൾ മക്കളില്ലാതെ വിഷമിച്ച സഹോദര സഹോദരിമാർക്ക് അല്ലാഹു മക്കളെ കൊടുത്തത് അവരുടെ ഈമാനിന്റെ ഒരു കട്ടി കൊണ്ടാണ്. വിഷമിക്കണ്ട, റബ്ബ് നിങ്ങൾക്ക് തരും, റബ്ബ് നിങ്ങൾക്ക് തരും, അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് ഒന്നിച്ച് ചൊല്ലാ നമുക്ക് എല്ലാവരും ചൊല്ലിയേ. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير
حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير മുമിനീങ്ങളും വലത് കൈയെ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെക്കുക. എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക അല്ലാഹു എന്ന നാമം 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 അല്ലാഹു എന്ന നാമം നാമം മനസ്സറിഞ്ഞ് ചൊല്ലണം. നമ്മുടെ രക്തത്തിൽ ആ നാമം മലിയണം. നമ്മുടെ രക്തത്തിൽ ആ നാമം അലിഞ്ഞു പോവണം. അല്ലാഹ് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ആയിസ്മിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് നമുക്ക് സലാമത്താക്കി തരണം. മുഅ്മിനീങ്ങളെ മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് ചൊല്ലിയേ. ഉമ്മമാരെ ബാപ്പമാരെ പ്രിയപ്പെട്ട അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങളെ എല്ലാവരും വലത് കൈ ഇടത് ഭാഗത്ത് നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു 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 അല്ലാഹു
الله 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 الله
ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ കബൂലാക്കുക അല്ലാ അത് കാരണം ഞങ്ങളുടെ ആക്യപത്ത് നന്നാക്കുക അല്ലാ ഈമാൻ സലാമത്താക്കുക അല്ലാ ഈമാൻ സലാമത്താക്കുക അല്ലാ ഈമാൻ സലാമത്താക്കുക അല്ലാ ഇഖ്ലാസ് നൽകണം അല്ലാ അറിവിന്നിലാവെ കുടുംബങ്ങളെ കാക്കണം അല്ലാ അറിവിന്നിലാവ കുടുംബങ്ങളെ നോക്കണേ അല്ലാ അറിവിന്നിലാവ കുടുംബങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ